ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷേ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് സാന്ദർഭികവശാൽ കണ്ട ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് വീഡിയോയിലൂടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഒന്ന് നോക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗാട്ട് മേഖലയിലൊക്കെ അപൂർവമായി കാണാവുന്ന ഒരു രണ്ട് ജീവികൾ, ആ രണ്ട് ജീവികളുടെ രണ്ട് ജീവികളെയാണ് ഇന്ന് കാണാൻ എന്ന് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാന്ദർഭികവശാലാണിത് കണ്ടത്. അപ്പോൾ അതിനുള്ളിൽ ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഇതൊന്ന് നറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതങ്ങ് എടുത്ത് ഇങ്ങ് പോരുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ നറേഷനും കൂടെ ഈ എന്താണ് അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പങ്കുവെക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ശബ്ദം ഒത്തിരി പ്രശ്നമുണ്ട്, അതെന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് ഞാൻ പിന്നെ എന്ന് കരുതുന്നു കേട്ടോ. അപ്പം നമുക്കൊന്ന് ആരാണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ജീവികൾ. ഞാൻ പറഞ്ഞ പോലെ സാന്ദർഭികവശാൽ രണ്ടും ഒരുമിച്ച് നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, അതിൽ വലിയതൊരു പാമ്പിനെ പോലെ ഇരിക്കുന്നു, ചെറുത് മണ്ണിരയെ പോലെ ഇരിക്കുന്നു. പാമ്പിനെ പോലെ നമ്മൾ കാണുന്ന ആ ജീവിയുടെ പേര് യൂറോപെൽറ്റിസ് എന്നാണ്. യൂറോപെൽറ്റിസ് അതൊരുതരം പാമ്പ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ സിലോൺ പിന്നെ വെസ്റ്റേൺ ഗാട്ട് മേഖലയിലൊക്കെ വളരെ പിന്നെ അത്ര സാധാരണമല്ല, എന്നാൽ അപൂർവമല്ല എന്നുള്ള രീതിയിൽ കാണപ്പെടുന്ന ഒരു പാമ്പാണത്. വാലുണ്ട്, പക്ഷെ വാല് പതിഞ്ഞ ഒരു ഷീൽഡ് പോലെ ആയിരിക്കുന്നതിനാണ് നമ്മളിതിനെ ഷീൽഡ് ടെയിൽഡ് സ്നേക്ക് എന്ന് വിളിക്കാറുണ്ട്. പരിചവാലൻ പാമ്പ് എന്ന് യൂറോപെൽറ്റിസ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്. യൂറോ എന്ന് പറഞ്ഞാൽ ടെയിലാണ്, പെൽറ്റെ എന്ന് പറഞ്ഞാൽ പരിചയാണ്. അപ്പോൾ പരിച പോലെ ഇരിക്കുന്ന വാല്, നമുക്ക് ഇതിനെ കുരുടിപ്പാമ്പ് എന്നൊക്കെ പറയാനുള്ളത് ശരിക്കും കുരുടിപ്പാമ്പല്ല, എണ്ണക്കുരുടി എന്നൊക്കെ വിളി, പക്ഷേ ഇത് കുരുടിപ്പാമ്പല്ല ശരിക്കും. അങ്ങനെയാണ് വിക്കിപീഡിയയിലൊക്കെ കാണുന്നതെങ്കിൽ പോലും ഇതിൻ്റെ പേര് വേറെയാണ്. ഇതിനെ നമുക്ക് ശരിക്കും പരിചവാലൻ എന്ന് വിളിക്കുകയായിരിക്കും നല്ലത്. അതിൻ്റെ ഇംഗ്ലീഷ് പേരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ പരിചവാലൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും ഈ പാമ്പ് ഇപ്പോൾ ഈ പിടിച്ച് തിന്നുന്നത് ഒരു ഒരു അതിനെ കണ്ടു കഴിഞ്ഞാൽ മണ്ണിരയെ പോലെ ഇരിക്കുമെങ്കിലും അത് മണ്ണിരയല്ല, അത് പാമ്പാണോ എന്ന് വെച്ചാൽ പാമ്പുമല്ല. ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന, അതായത് ഒരു ആംഫിബിയൻ, ഒരു സിസീലിയൻ എന്ന് പറയും. സിസീലിയൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ എന്ന അർത്ഥം. അപ്പോൾ ഇതൊരു ഒരു ആംഫീബിയനാണ്, ഒരു ഉഭയജീവിയാണ്, നമ്മുടെ തവളയൊക്കെ പോലെയുള്ള ഉഭയജീവിയാണ്. മുട്ട വിരിഞ്ഞ് മുട്ടയിൽ നിന്ന് ലാർവയുണ്ടായി വരുന്ന ഒരു ഉഭയജീവി. അപ്പോൾ മണ്ണിരയെ പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ അതിന് തലയെ തറയൂട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ, മറ്റ് പാമ്പുകളെയൊക്കെ പോലെ തന്നെ. അപ്പോൾ അതിനെ ഇതായി നമ്മുടെ യൂറിയോട്ടിഫ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ യൂറിയോട്ടിഫ്ലസ്, യൂറിയോട്ടിഫ്ലസിന് നമ്മുടെ യൂറോപെൽറ്റിസ് പിടിച്ചു തിന്നുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. വളരെ ഭാഗ്യവാനാണ് എന്ന് പറയാം ഈ ഒരു കാഴ്ച കാണാൻ. കാരണം ഈ യൂറോ പിന്നെ യൂറോപെൽറ്റിസിൻ്റെ ഫീഡിങ് ഹാബിറ്റുകൾ, അത് എന്താണ് കഴിക്കുന്നത്, മണ്ണിരയെ കഴിക്കും എന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ട്രൂ ഡോക്യുമെൻറ്റേഷൻ ഈ നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇതുവരെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു സിസീലിയനെ, ഒരു സിസീലിയൻ ജീവിയെ, അതായത് യൂറോട്ടിഫ്ലസിനെ യൂറോപെൽറ്റിസ് പിടിച്ച് തിന്നുന്നു എന്ന് പറയുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് എന്നോടൊപ്പം നിങ്ങളും കേരളവും നമ്മുടെ ശാസ്ത്ര ലോകവും സാക്ഷ്യം വഹിക്കുന്ന ഒരു അപൂർവ നിമിഷം കൂടെയാണ് ഇത്. നോക്കുക, മറ്റ് പാമ്പുകളൊക്കെ ഇര പിടിക്കുന്നത് പോലെ തന്നെ ആ സിസീലിയനെ അത് കൊത്തി അതിന് വിഷമില്ലത്, തീരെ നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു പാമ്പാണ്, അത് വിഷമൊന്നുമില്ല. എങ്കിൽ പോലും ഒന്നോ രണ്ടോ കൊത്തുകൾ കൊണ്ട് തന്നെ ആ യൂറോട്ടിഫ്ലസിനെ അതിന് ചലനമില്ലാതാക്കാൻ ഇതിന് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അതിനെ മയക്കുന്നതോ അല്ലെങ്കിൽ അതിന് നാഡീവ്യൂഹത്തെ തളർന്നതുമായിട്ടുള്ള എന്തോ ഒരു ഒരു രാസവസ്തുവോ മറ്റോ ഇത് പിന്നെ ജീവിയുടെ ശരീരത്തിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഇനിയും തെളിയപ്പെടാനുള്ള രഹസ്യങ്ങളൊക്കെ ആണല്ലോ. നമ്മൾ കണ്ടുവരുന്നതും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള രഹസ്യങ്ങളെ പറ്റിയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം നോക്കുക, ഈ
പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ സ്പീഷീസ് ഏതാണ്, കൃത്യമായിട്ടുള്ള സ്പീഷീസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കില്ല, എനിക്കും അത് പറയാനുള്ള പിന്നെ പ്രാപ്തിയില്ല. എന്നാലും പിന്നെ യൂറോപെൽറ്റിസ് സീലോണിക്ക എന്ന് പറയുന്നതാകാനുള്ളൊരു സാധ്യതയുണ്ട്. തെറ്റായ പേരാണ്, കാരണം സിലോണിൽ കാണപ്പെടുന്ന ഇത് സിലോണിൽ ഈ സാധനം തീരെ ഇല്ലെന്നാണ് പറയുക. അപ്പോൾ പേര് കൊണ്ട് സിലോണിക്ക ആണെങ്കിലും ഇത് സിലോണിക്ക പിന്നെ സിലോണിക്ക ആകാമെങ്കിലും സിലോണിനുള്ള ഒരു പാമ്പല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതൊരിക്കലും ഒരാളെയും ഉപദ്രവിക്കുകയോ കടിക്കുകയോ ചെയ്യുന്നതല്ല, വിഷം ഉള്ള പാമ്പല്ല. അതിനെ കൊന്നു കളയാതിരിക്കുക. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ മഞ്ഞ നിറം കാണിച്ച് നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ അത് നേരെ ഒരു എട്ടിൻ്റെ രൂപത്തിൽ, പവിത്രക്കെട്ടിൻ്റെയൊക്കെ രൂപത്തിൽ ഇത് പിന്നെ രൂപം പിന്നെ വളഞ്ഞൊടിഞ്ഞൊരിക്കൽ സ്വയം ഒരു കെട്ട് വീണ് കിടന്ന് അതിൻ്റെ തല ആ കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഈ പാമ്പിനുണ്ട്. അപ്പം മലയാളത്തിൽ എന്തായാലും കുരുടിപ്പാമ്പല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാഴ്ചയില്ലാത്ത പാമ്പല്ല, കാഴ്ചയുള്ള പാമ്പ് തന്നെയാണ്. കുരുടിപ്പാമ്പെന്ന് വിളിക്കാൻ പറ്റുന്നത് നമുക്ക് ഈ യൂറോട്ടിഫ്ലസിനെയാണ്. ഇത് കുരുടിപ്പാമ്പല്ല, നമുക്കിതിനെ പരിചയവാലൻ എന്ന് വിളിക്കുകയായിരിക്കും ഉചിതവും നല്ലതും. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 ക്ലാസിഫിക്കേഷൻ അതിന് വരുത്താനും കൂടെ സാധിക്കുമല്ലോ. പിന്നെ ചില സ്പീഷീസിൽപ്പെട്ട ഈ പാമ്പുകൾക്ക് അതിൻ്റെ വാലിലൊരു ചെറിയ ഒരു സ്പൈൻ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ആ സ്പൈന് വെച്ചിട്ട് ഇത് പിന്നെ കുത്തും, ഒരല്പം വേദന എടുപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ല. അറിയാവുന്നവർ അത് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒരു ഗുണം ആകും എന്നും കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ പാമ്പ് പിന്നെ നമ്മുടെ യൂറോട്ടിപ്ലസ് യൂറോപെൽറ്റിസ് യൂറോട്ടിപ്ലസിനെ മുഴുവനായിട്ട് വിഴുങ്ങുന്ന കാഴ്ച ഒന്ന് കാണുക, നോക്കൂ. അത് വിഴുങ്ങിക്കഴിഞ്ഞ് ഇനി ഇതിന് വേണ്ടത് വിശ്രമമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറുന്ന വഴിയിലാണ് ഈ കാഴ്ച ഞാൻ കണ്ടത് എന്നുള്ളത് കൊണ്ട് അതിനെ ഞാൻ അത് ഇര എടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും അതിനെ ഞാൻ വേറെ എവിടേക്ക് മാറ്റി ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ അവിടെ തന്നെ കിടക്കട്ടെ, വിശ്രമിക്കണമല്ലോ. നല്ല ഒരു ഇര എടുത്തതിന് ശേഷം അതിന് വിശ്രമിക്കാനുള്ള സമയം കൂടെയാണല്ലോ. അപ്പോൾ ഇതിനെ ബ്രോയിങ് സ്നേക്ക് എന്നും പറയാറുണ്ട്. ഈ തുളച്ചു പോകുന്നതുകൊണ്ട് മണ്ണിൽ തുരച്ചു തുളച്ചു പോകുന്ന ബ്രോയിങ് സ്നേക്ക് എന്നും പറയാറുണ്ട്. അത് ഇതായിരുന്നു നമുക്ക് കാണാം, ഇളകിയ മണ്ണിനുള്ളിലേക്ക് തുളച്ച് കയറി പോകുന്ന യൂറോപെൽറ്റിസ്. യൂറോട്ടിഫ്ലസ് അല്ല, യൂറോട്ടിഫ്ലസിനെ അത് കഴിച്ചു കഴിഞ്ഞു, ഇത് യൂറോപെൽറ്റിസ്. ആദ്യം കണ്ടത് നമ്മളിപ്പോൾ കാണുന്ന റെപ്റ്റൈലാണ്, ഉരഗ ജീവിയാണ്. അത് കഴിച്ചത് ഒരു ഉഭയജീവിയാണ്, ഒരു ആംഫീബിയൻ സിസിലിയനെയാണ് അത് കഴിച്ചത് എന്നും മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ വാല് നമ്മൾ കാണും, കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നല്ല രീതിയിൽ പരന്ന് ഒരു പരിചയ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യൂറോപെൽറ്റിസ് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ നമ്മൾ കാണുമ്പോൾ അതിനെ തല്ലിക്കൊല്ലാതെ അതൊരു പാവം സാധാരണ ജീവി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അകലെ നിന്ന് നന്നായി കണ്ട് വീക്ഷിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി ഈ ജീവികളൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞ് അത് മണ്ണിൽ പൊതിഞ്ഞു കഴിഞ്ഞു അറിയാതെ വേറൊക്കെ ചവിട്ടുകയോ വണ്ടി അതിൻ്റെ മുകളിൽ ഓടിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലൊരു ഒരു കമ്പ് വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി ഞാൻ പതിയെ ഇവിടെ നിന്ന് മാറുകയാണ്. പറഞ്ഞ ഒരു ചെറിയ രോഗാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ടേ ഈ തിരികെ വിശ്രമത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ക്യൂരിയസ് ക്രിസ്റ്റി എന്ന ചാനലിൽ ഈ ആഴ്ച കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു മനോഹരമായ ഒരു വളരെ റയറായ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷവും അത് നിങ്ങൾക്കൊക്കെ വേണ്ടി പങ്കുവെക്കാൻ പിന്നെ സാധിച്ചതിനുള്ള സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് അടുത്ത ലക്കത്തിൽ ആരോഗ്യത്തോടെ തിരികെ കാണും എന്ന ഉറച്ച പ്രതീക്ഷയോടെ അതിമനോഹരമായ ഈ ലോഗോ ഡിസൈൻ ചെയ്ത പ്രിയപ്പെട്ട ശിഷ്യൻ അനൂപ് ചെങ്ങന്നൂരിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് സലാം.